ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ശേഷം ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലേ ഇത് മൊത്തം നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടി എത്തും. നമ്മൾ കേക്ക് ബാറ്ററിൽ ചേർക്കുമ്പോൾ കൂടുതലൊന്നും ഇത് മിക്സ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 4 മുട്ട ഒരു ബോളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഞാനിപ്പോൾ ബീറ്ററോണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് സമയം ബീറ്റ് ചെയ്താൽ തന്നെ അത് നന്നായിട്ട് പൊന്തി വരും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർക്കാം. ഇപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൽക്കാലം ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒരിക്കലും ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്യാതെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടീസ്പൂണ് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൗഡർ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ താഴ്ന്ന് മുകളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ക്ലോക്ക് വൈസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ബാറ്റർ നന്നായിട്ട് താഴ്ന്നു പോകണം. അപ്പോൾ നമ്മൾ കേക്ക് വിചാരിച്ച അത്ര പൊന്തി വരില്ല. ഇതുപോലെ അടിഭാഗത്തു നിന്ന് മുകളിലോട്ടുള്ള ഒരു ഫോൾഡിങ് രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു കാൽ ഭാഗം ഞാൻ മറ്റൊരു ബോളിലോട്ട് മാറ്റുന്നുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കുറച്ച് ടൈറ്റ് അധികമാണ്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണ് പാലും കൂടി ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ള ടൈപ്പിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇതിൻ്റെ ഈ ബാറ്റർ കുറേശ്ശെ ഒഴിക്കാം. ആദ്യം 1/2 ഭാഗത്തോളം ഒഴിച്ചതിൻ്റെ ശേഷം അതിലോട്ട് നമ്മൾ ബാക്കി നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത ബാറ്റർ 3 ഡ്രോപ്പ് 3 ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ക്രീമും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഇനി ഇതുപോലെ 1 ടൂത്ത് പിക്ക് എടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഓവനിലോട്ട് വെക്കാം. ഓവനിലോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഓവന് 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊരു 30 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഞാൻ 2 കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ കുക്കറിൽ വീഡിയോ കേക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് കാസറോളം പോകാം, അതുപോലെ നമ്മൾ ചോറ് വെക്കുന്ന ഏത് പാത്രം ഉണ്ടെങ്കിലും അതിലും കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ 2 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ കേക്ക് 30 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് സമയത്ത് ചെറിയ രീതിയിലൊന്ന് ചൂടാറുന്നവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടാനുസരണം നമ്മൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. പോലെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയൊക്കെ താഴെ പോയിട്ടുണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.